അമേരിക്കൻ ചെസ് ലെജൻഡ് നഖമൂറ ഹിക്കാറുവിനെ പരാജയപ്പെടുത്തി എഴുന്നേറ്റ പ്രജ്ഞാനന്ദ എന്ന ഗ്രാൻഡ് മാസ്റ്ററെ ഒരാൾ സാഗൂതം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത ഇടത്തിലിരുന്ന് കളിക്കുകയായിരുന്ന സാക്ഷാൽ മാഗ്നസ് കാൾസൺ. കളി കഴിഞ്ഞു പോകാൻ തുടങ്ങിയ പ്രാഗിൻ്റെ അരികിലേക്ക് മാഗ്നസ് എത്തി. ഇത്തിരി നേരം വർത്തമാനം പറഞ്ഞു, ചിരിച്ചുകൊണ്ട് കൈകൊടുത്തു പിരിഞ്ഞു. ആ വർത്തമാനം എന്തായിരുന്നു എന്നറിയാൻ ചെസ് പ്രേമികൾക്ക് വലിയ ആഗ്രഹമുണ്ടായി. മാഗ്നസ് കാൾസനോട് ഇന്റർവ്യൂവർ ആ ചോദ്യം തന്നെ ചോദിച്ചു, എന്തായിരുന്നു ആ ഇത്തിരി നേരത്തിൽ പ്രാഗിനോട് പറഞ്ഞത്? ചിരിച്ചുകൊണ്ട് മാഗ്നസ് ആ കഥ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ മാസം പ്രാഗിൻ്റെ കോച്ച് ആർ ബി രമേശിൻ്റെ ചെസ് ക്യാമ്പിൽ പോയിരുന്നു. ശേഷം തിരികെ വന്ന് പറഞ്ഞത്, അദ്ദേഹം സദാ ബി ലൈക്ക് പ്രാഗ്, അഥവാ നിങ്ങൾ പ്രാഗിനെ പോലെയാകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇന്ന് ഞാൻ അവനോട് പറഞ്ഞു, വെൽ വി ഓൾ വോണ്ട് ടു ബി ലൈക്ക് യു ടുഡേ, ഇന്ന് ഞങ്ങളെല്ലാവരും നിന്നെപ്പോലെയാകാൻ ആഗ്രഹിക്കുന്നു. ലോക ചെസ്സിൻ്റെ നെറുകയിൽ തനിക്ക് എതിരാളികളില്ലെന്ന് വിലപിച്ച ചെസ് ലെജൻഡ് മാഗ്നസ് കാൾസണിൽ നിന്നും ഇത് കേട്ടത് ഒരു 18-കാരന് ഇത്ര വലിയ പ്രചോദനമായിരുന്നിരിക്കണം. ആരാണ് ലോക ചെസ് പ്രേമികൾ ഇന്നായിത്തീരാൻ ആഗ്രഹിക്കുന്ന രമേഷ് ബാബു പ്രജ്ഞാനന്ദ? ആരാണ് അവന് കൂട്ടായി ലോകവേദികളിലേക്ക് യാത്ര തിരിച്ച അവൻ്റെ അമ്മ നാഗലക്ഷ്മി? പരിമിതികൾ സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു തമിഴ്നാടൻ കുടുംബത്തിൻ്റെ കഥ കേൾക്കാം. തമിഴ്നാട് ചെന്നൈയിലെ അതിസാധാരണമായൊരു കുടുംബത്തിൽ ജനിച്ച രമേഷ് ബാബു എന്ന കുട്ടിക്ക് നിനച്ചിരിക്കാതെ പോളിയോ ബാധിച്ചു. സ്വന്തമായി നടക്കാനും ഓടാനും കളിക്കാനും ഒക്കെ പരിമിതികൾ വന്നിട്ടും അദ്ദേഹം പക്ഷേ ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. പഠിച്ച് ഗ്രാജുവേറ്റ് ആയി. നാട്ടിലെ TNSE ബാങ്കിൽ ജോലിക്ക് കയറി. അദ്ദേഹത്തിന് കൂട്ടായി തന്റെ നാട്ടിൻ പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയും വന്നു. വലിയ സ്വപ്നങ്ങളോ ലോകപരിചയമോ ഇല്ലാതിരുന്ന സാധാരണ നാട്ടിൻപുറത്തുകാരിയായ നാഗലക്ഷ്മി. ദമ്പതികൾക്ക് 2001 June 21 ഒരു മകൾ പിറന്നു. അവർ അവൾക്ക് വൈശാലി എന്ന് പേരിട്ടു. 4 വർഷങ്ങൾക്ക് ശേഷം മകൻ പിറന്നു, പ്രജ്ഞാനന്ദ. 2 മക്കൾ, അച്ഛന്റെ ശമ്പളം മാത്രം ഏക വരുമാനം. കുടുംബം നാട്ടിലെ മറ്റേതിടത്തരം കുടുംബത്തിലെയും പോലെ മുന്നോട്ടു പോകുന്ന സമയം. അന്നേരമാണ് മകൾ TV കാണൽ ശീലമാക്കുന്നത്, അതും പോഗോ ചാനൽ. മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്ന അമ്മ ഒരു കാര്യം തീർച്ചയാക്കി, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, മകളെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡാക്കണം, അതും 2-3 മണിക്കൂറെങ്കിലും. വീട്ടിനടുത്ത് നടന്നു പോകാവുന്ന ദൂരത്തിൽ ഡ്രോയിങ് ക്ലാസ്സും ചെസ് ക്ലാസ്സും ഉണ്ട്. അമ്മ രണ്ടിനും മകളെ ചേർത്തു. വൈശാലിക്ക് ചെസ്സിൽ വളരെയധികം പ്രതിഭയുണ്ടെന്ന് അധ്യാപകൻ ആദ്യമേ പറഞ്ഞു. അവൾ വീട്ടിലിരുന്ന് കളിക്കുകയും പതിവാക്കി. ഇതിനിടയിലേക്ക് പോയി കരിക്കൾ തട്ടിത്തെറിപ്പിച്ച വികൃതിയായ മകനെ മെരിക്കാൻ അമ്മ അവനും ഒരു ചെറിയ ചെസ് ബോർഡ് വാങ്ങി നൽകി. 3 വയസ്സാകുമ്പോഴേക്കും ചേച്ചി അവനെ ചെസ്സിലെ നിയമങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു. അധികം താമസിയാതെ അവനും ചേച്ചിക്കൊപ്പം ചെസ് ക്ലാസ്സിൽ പോയി തുടങ്ങി. ചേച്ചിക്കൊപ്പമോ ചേച്ചിയെ കടത്തിവെട്ടുന്നതോ ആയ പ്രകടനം അനുജനും കാഴ്ചവെക്കുന്നു എന്ന് അധ്യാപകൻ അമ്മയോട് പറഞ്ഞു. ചേച്ചിക്കൊപ്പം പ്രാഗിനെയും മത്സരത്തിന് കൊണ്ടുപോകണം. കുടുംബത്തിന് മുന്നിൽ പരിമിതികൾ നിരവധിയായിരുന്നു. ഏറ്റവും പ്രധാനം പണം തന്നെ. യാത്രകൾക്കും മത്സരങ്ങൾക്കും എല്ലാം പണം വേണം. 2008 മുതൽ 2016 വരെയുള്ള കാലം. ആ ബുദ്ധിമുട്ടേറിയ കാലം ഓർക്കുമ്പോൾ ഇന്നും കണ്ണു നിറയും, പ്രാഗിൻ്റെ അമ്മ നാഗലക്ഷ്മി പറയുന്നു. എന്നാൽ UKG കാലം മുതൽ 2 മക്കൾക്കും സ്കൂൾ ഫീസ് ഇല്ലായിരുന്നു. അതൊക്കെ വലിയ സഹായമായി. പണം മാത്രമായിരുന്നില്ല, പ്രാഗിൻ്റെ അച്ഛന് സുഖമില്ല. യാത്രകൾക്കൊക്കെ ഞാൻ തന്നെ കൂട്ടുപോണം. ഒന്നും വേണ്ടെന്ന് വയ്ക്കാമായിരുന്നിട്ടും നാഗലക്ഷ്മി മക്കൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. വീട്ടിന്റെ അടുത്തെ ചെസ് ക്ലാസ്സിൽ നിന്ന് മാറി പ്രൊഫഷണലായി ചെസ് ക്ലാസ്സുകൾക്ക് കോച്ചിന്റെ അടുക്കൽ പഠിക്കാൻ പോകുന്നതും ഈ കാലത്താണ്. ചെന്നൈയിലെ ഗുരുകുൽ ചെസ് അക്കാഡമിയിൽ RB രമേശ് എന്ന ഗ്രാൻഡ് മാസ്റ്ററുടെ അടുക്കൽ നിന്നും പ്രാഗും ചേച്ചിയും കോച്ചിങ് എടുത്തു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ജോലി വേണ്ടെന്ന് വെച്ച ശേഷം ഇന്ത്യൻ ചെസ് പ്രതിഭകളെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു RB രമേശ്. പ്രാഗിന്റെയും വൈശാലിയുടെയും ജീവിതത്തിലെ പുത്തൻ കുതിപ്പായി അത് മാറി. സ്കൂളിൽ നിന്നും പ്രത്യേക അനുമതി കിട്ടി. പരീക്ഷകൾക്ക് മാത്രം പോയാൽ മതി, സമയത്തിന്റെ ഏറിയ പങ്കും ചെസ്സിനായി ചെലവഴിക്കാം. പ്രാഗിനോട് കൂട്ടുകാരെ പറ്റി ചോദിച്ചാൽ അവൻ പറയും, എനിക്ക് സ്കൂളിൽ അങ്ങനെ സൗഹൃദങ്ങളൊന്നുമില്ല, എനിക്കറിയാവുന്നവരൊക്കെ ചെസ്സിന്റെ ലോകത്തുള്ളവരാണ്. ഇനി ചെസ് അല്ലാതെ മറ്റെന്ത് വിനോദം എന്ന ചോദ്യത്തിന് മറുപടിയുണ്ട്. ചെസ് അല്ലാതെ മറ്റെന്ത് വിനോദം, അതെന്തിനാണ്? ചെസ് തന്നെ നല്ല ഫണ്ണല്ലേ. ഗേൾസ് വേൾഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 2012 അൻട്രൽ ട്രോൾ കിരീടവും 2015 Under-14 കിരീടവും വൈശാലി സ്വന്തമാക്കി. 2016 വുമൺ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി അവർ നേടി. 2018 വുമൺ ഗ്രാൻഡ് മാസ്റ്ററായി. പ്രാഗിന്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. 5 വയസ്സിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, 6 വയസ്സിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, 7 വയസ്സിൽ Under-8 വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പ്, ശേഷം Under-10 ചാമ്പ്യൻഷിപ്പ്, 10 വയസ്സും 10 മാസവും പ്രായമുള്ളപ്പോൾ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി. ഈ കാലം വരെയുള്ള യാത്ര ഏറെ പ്രയാസപ്പെട്ടതായിരുന്നു. പണമായിരുന്നു പ്രധാന വില്ലൻ. 2016 ശേഷം രാംകോ ഗ്രൂപ്പ് പ്രാഗിനെ ഏറ്റെടുത്തു.
അന്നോളമുള്ള അധ്വാനത്തിന്റെ ഫലമെന്നോളം പണവും പ്രശസ്തിയും പ്രാഗിനെയും കുടുംബത്തെയും തേടി വന്നു. 2017 നവംബറിൽ വേൾഡ് ചെസ് ഫെഡറേഷൻ പ്രാഗിന് ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകി. അതോടെ ലോകത്തെ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി അദ്ദേഹം മാറി. ആ യാത്ര ഇന്നിതാ ചെസ് വേൾഡ് കപ്പ് വേദിയും പിന്നിടുന്നു, അതും പ്രായം കുറഞ്ഞ ഫൈനലിസ്റ്റ് എന്ന പദവിയോടെ. വിശ്വനാഥനാണതിനു ശേഷം വേൾഡ് ചെസ്സിന്റെ ഫൈനലിലെത്തുന്ന മറ്റൊരു ഇന്ത്യക്കാരൻ. ഇന്നോളം ചെസ് കണ്ടതിൽ എടുത്തു പറയാവുന്ന പ്രതിഭ മാഗ്നസ് കാൾസനോട് പരാജയം സംബന്ധിച്ച് പ്രാഗ് രണ്ടാം സ്ഥാനക്കാരനായെങ്കിലും ലോകം ഇനിയും ആ പ്രതിഭ കാണാനിരിക്കുന്നതേയുള്ളൂ. ഒരു 18-കാരനും അവന്റെ കുടുംബവും ലോകം കീഴടക്കുന്ന പ്രതിഭ. എന്റർടൈൻമെന്റ് സിൽവർ സ്ക്രീൻ.